കെ പ്രസ് മീറ്റ് നടക്കുന്നു തത്സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഇവയുടെയൊക്കെ മത്സരത്തിനിടയിലാണ് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി 8th സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കേരളവിഷന് 11 ലക്ഷം ആക്റ്റീവായിട്ടുള്ള ഉപഭോക്താക്കളുണ്ട്. കഴിഞ്ഞ 7 വർഷമേ ആയിട്ടുള്ളൂ കേരളവിഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കേരളവിഷൻ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. കേരളത്തിനകത്തു നിന്നും ഈ 8th സ്ഥാനത്ത് എത്തിയതിന്റെ തുടർച്ചയെന്നോളം കേരളവിഷൻ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിലേക്കും പിന്നീട് ഉത്തരേന്ത്യയിലേക്കും അതിന്റെ സർവീസ് വ്യാപിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 മാസം മുൻപ് ട്രായുടെ MIB ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് ആ കേരളവിഷൻ ഡിജിറ്റൽ കേബിൾ TV ഇന്ത്യയിലെ 6-ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നതായിട്ട് MIV അംഗീകരിച്ചിട്ടുണ്ട്. കേരളവിഷന്റെ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ കേരളവിഷന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ മാത്രമാണ് നിലനിൽക്കുന്നതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഇന്ത്യയിലെ കേബിൾ TV രംഗത്തും ഇതേപോലെ തന്നെ കഴിഞ്ഞ 4 വർഷമായി 1-ാം സ്ഥാനം ഈ 5-ാം സ്ഥാനം 5-6 സ്ഥാനങ്ങളിലായി നിൽക്കത്തക്ക രീതിയിലാണ് കേരളവിഷന്റെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 145 മില്യൺ കൺസ്യൂമറാണ് ഇന്ത്യയിൽ കേബിൾ TV രംഗത്തുള്ളത്. അതിൽ കഴിഞ്ഞ ഒരു 4 കൊല്ലത്തിനിടയിൽ കേബിൾ TV രംഗത്തുണ്ടായിട്ടുള്ള കൊഴിഞ്ഞുപോക്ക് വളരെ ഭീകരമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 40% അടുത്ത് ഉപഭോക്താക്കൾ കേബിൾ TV രംഗത്ത് നഷ്ടപ്പെട്ടിട്ടും കേരളത്തിലെ കേരളവിഷൻ അതിന്റെ യാതൊരു രീതിയിലുള്ള ലാഞ്ചനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു സവിശേഷതയാണ്. കാരണം അത് പ്രധാനപ്പെട്ട കാരണം ഈ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളിൽ അവരെ നിരക്ക് ക്രമാതീതമായി ഉയർത്തുകയും അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് താങ്ങാനാകാത്ത നിരക്ക് വരികയും പ്രധാനപ്പെട്ട കണ്ടന്റുകൾ ലഭ്യമാകാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തെയൊക്കെ കേരളത്തിൽ അതിനെ നെഗോഷിയേറ്റ് ചെയ്തും അതുപോലെ തന്നെ മികച്ച സർവീസ് നൽകിയും വലിയ ലാഭ സാധ്യതകൾ ഉപയോഗിക്കാതെയും ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നതുകൊണ്ടാണ് കേബിൾ TV രംഗത്തുനിന്ന് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് പിന്മാറാതെ തന്നെ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ഒരു ഭാഗത്ത്. അതേപോലെ തന്നെയാണ് ഞാൻ സൂചിപ്പിച്ച ബ്രോഡ്ബാൻഡ് സർവീസ് രംഗത്തുമുള്ള സവിശേഷത. ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്താനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളവിഷന്റെ ഇതുവരെ കേരളവിഷൻ ഉപഭോക്താക്കൾക്ക് നൽകിക്കൊണ്ടിരുന്ന സർവീസ് കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ മോഡം സൗജന്യമായി നൽകി കണക്ഷന് വേണ്ടി പ്രത്യേകമായ തുക ഈടാക്കാതെ മാസപരിസംഖ്യ മാത്രമാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ നൽകിയിരുന്നത് സാധാരണ മോഡായിരുന്നു. ഇനി മുതൽ 5G മോഡും കൂടി ഈ സൗജന്യ നിരക്കിൽ നൽകാൻ ഉപഭോക്താക്കൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ഈ ഒരു വലിയൊരു ചേഞ്ചാണ് മാർക്കറ്റിലുണ്ടാകുന്നത്. വലിയ കോർപ്പറേറ്റ് കമ്പനികൾ പോലും ഇത്തരം 5G മോഡം നൽകുന്നതിന് വലിയ തുക ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ 5G മോഡത്തിന് വലിയൊരു തുക കേരളവിഷന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഉപഭോക്താക്കൾക്ക് ഉയർന്ന പ്ലാനുകൾ കൂടുതൽ ഉയർന്ന പ്ലാനുകൾ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഇന്റർനെറ്റ് സേവനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 10 MBPS മുതലുള്ള വളരെ ചുരുങ്ങിയ പ്ലാനുകളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ഉയർന്ന പ്ലാനുകളാണ് ഉപഭോക്താക്കൾക്ക് താല്പര്യമുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഉയർന്ന പ്ലാനുകൾ നൽകിക്കൊണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ അക്വയർ ചെയ്യുന്നതിന് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ 8th സ്ഥാനത്ത് എത്തിയതിന്റെ ഭാഗമായി നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. കൂടുതൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള സർവീസുകൾ നൽകുന്നതിനുള്ള പദ്ധതികളും കേരളവിഷൻ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ രാജ്യത്ത് 8-ാമത്തെ കമ്പനിയായി കേരളവിഷൻ വളർന്നു എന്നിവിടെ സൂചിപ്പിച്ചു. അത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് നമ്മൾ 10-ൽ നിന്ന് 8-ലേക്ക് എത്തിയത്. അത് നേരത്തെ സൂചിപ്പിച്ച ഈ ഫ്രീ വൈഫൈ KV5 എന്ന പദ്ധതി ഏപ്രിൽ ആരംഭിച്ചോടുകൂടിയിട്ടാണ് ആ ഒരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 2.5 ലക്ഷം കണക്ഷനാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളവിഷൻ സ്വായത്തമാക്കിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കോമ്പറ്റ് ചെയ്യുന്ന ഈ മത്സരംഗത്തുള്ള ഈ ബ്രോഡ്ബാൻഡ് ഇൻഡസ്ട്രിയിൽ വൻകിട കോർപ്പറേറ്റുകളൊക്കെ സൗജന്യമായിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഒരു ഡാറ്റ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വൻകിട 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ 8 സ്ഥാനം കേരളവിഷൻ വരുമ്പോൾ 4 പേര് ടെലികോം കമ്പനിയാണ്. അപ്പോൾ ISP ലെവലിൽ മാത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളവിഷം ഇന്ന് 4-ാമത്തെ സ്ഥാനത്താണ് അങ്ങനെ പറയുമ്പോൾ. കാരണം കേരളവിഷം ഒരു ടെലികോം കമ്പനിയല്ല, തീർച്ചയായും ഒരു ISP മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ISP ലൈസൻസ് ഉള്ള പാൻ ഇന്ത്യയിൽ എവിടെയും സർവീസ് കൊടുക്കാവുന്ന ഒരു കമ്പനി മാത്രമാണ്. അപ്പോൾ വൻകിട ടെലികോം കമ്പനികൾ കേരളത്തിലുള്ള അവരുടെ ഒരു
ഡാറ്റ വെച്ച് ഇന്ത്യയിലെ മൊത്തം പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ര ശതമാനം ഗ്രോത്ത് അവർക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അനുസൃതമായിട്ട് ഡിജിറ്റൽ കേബിൾ ടി വി സൂചിപ്പിച്ച പോലെ തന്നെ ചുരുങ്ങിയ നിരക്കിൽ മികച്ച ക്വാളിറ്റിയോടുകൂടി വീടുകളിൽ 30 ലക്ഷം ഭവനങ്ങളിൽ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഈ കൂട്ടായ്മയാണ് ഇന്ന് രാജ്യത്ത് മികച്ച പ്രവർത്തനം നടത്തി 8-ാം സ്ഥാനത്തും 6-ാം സ്ഥാനത്തൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് കോർപ്പറേറ്റ് കമ്പനി വന്നാലും അവരോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സർവീസാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ്, നമുക്കറിയാം ഇന്ന് ബ്രോഡ്ബാൻഡ് ഇല്ലാതെ നമുക്ക് ദൈനംദിന കാര്യങ്ങൾ നടക്കില്ല. ഇപ്പം എല്ലാവരും വൈഫൈയിലാണ്. തീർച്ചയായിട്ടും ഒരു മോഡം, നേരത്തെ സൂചിപ്പിച്ച ഒരു മോഡത്തിൻ്റെ ഒരു കപ്പാസിറ്റി വയേർഡ് കണക്ടിവിറ്റിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 GB വരെ നമുക്ക് കൊടുക്കാൻ കഴിയും. പക്ഷെ നമുക്കറിയാം എല്ലാവരും വയേർഡ് കണക്ടിവിറ്റി അല്ല യൂസ് ചെയ്യുക, എല്ലാവരും വൈഫൈയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡ്യുവൽ ബാൻഡ് അല്ലെങ്കിൽ 5G മോഡത്തിൻ്റെ ഒരു ആവശ്യകത വരുന്നത് 100 MBPS അതിൻ്റെ മുകളിലുള്ള കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ വൈഫൈയിൽ നമുക്ക് 5G മോഡം വേണം. അപ്പോൾ തീർച്ചയായിട്ടും അത്ര ഉയർന്ന പ്ലാനുകളിലുള്ള പുതിയ കസ്റ്റമർക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ്. 5G മോഡത്തിൻ്റെ സേവനമാണ് നമ്മൾ നൽകുക. അപ്പോൾ തീർച്ചയായിട്ടും പഴയ കസ്റ്റമർക്കും വേണമെന്നുണ്ടെങ്കിൽ പുതിയ പ്ലാനിലേക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 60 MBPSഓ 50 MBPSഓ ഉള്ള പഴയ കസ്റ്റമർക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 100 MBPS പ്ലാനിലേക്ക് വരികയാണെങ്കിൽ അവരുടെ മോഡം ഇതുപോലെ തന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സ്കീമാണ് നമ്മൾ തുടരുന്നത്. KV5 5G എന്നാണ് ആ സ്കീമിന്റെ പേര്. ഇന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം നമ്മൾ നാളെ മുതൽ ആ സ്കീം ആരംഭിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ എവിടെയും ഏത് കസ്റ്റമർക്കും നമ്മുടെ നിലവിലുള്ള കസ്റ്റമർക്കാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാം. പുതിയ കസ്റ്റമർക്ക് 100 MBPS മുതലുള്ള പ്ലാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മോഡാണ് നമ്മൾ ഇനി അവൈലബിൾ ആക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ നമുക്കറിയാം ഡിജിറ്റൽ കണക്ടിവിറ്റി കുറഞ്ഞു എന്നിവിടെ സൂചിപ്പിച്ചു. അതിനൊരു പ്രധാന കാരണം രാജ്യത്ത് താരിഫ് ഓർഡർ നടപ്പിലാക്കിയപ്പോഴാണ്. 2019ലാണ് ട്രായ് നിഷ്കർഷിച്ച താരിഫ് ഓർഡർ രാജ്യത്ത് നടപ്പിലാക്കിയത്. ആ താരിഫ് ഓർഡർ നടപ്പിലാക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വന്നത്. മുമ്പ് നമുക്കറിയാം നമ്മളൊരു കേബിൾ ടി വി ഓപ്പറേറ്ററിക്ക് 200-250 രൂപ കൊടുത്താൽ എന്തൊക്കെ ചാനലാണ് വരുന്നത് മുഴുവനായിട്ട് കൊടുക്കുന്ന പ്രവണതയായിരുന്നു. അത് ഇന്ത്യ മുഴുവൻ, അത് കേരളത്തിലാണ് ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കേബിൾ ടി വി പോയിട്ടുള്ളത്. രാജ്യത്ത് മറ്റുള്ള സ്ഥലത്തൊക്കെ 400-500 രൂപ കേബിൾ ടി വിക്ക് ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ 200, 230, 240 ഒക്കെ ആയിട്ട് സർവീസ് കൊടുത്തു പോയത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ താരിഫ് ഓർഡർ വന്നപ്പോൾ തീർച്ചയായിട്ടും പേ ചാനലിന്റെ റേറ്റുകൾ കൂടി. മിനിമം ഒരു ചാനലിന് 19 രൂപ നിരക്ക് നിശ്ചയിച്ചു. ഇപ്പൊ ഏഷ്യാനെറ്റ് പോലെയുള്ള കേരളത്തിലെ പ്രമുഖ ചാനലാണെങ്കിൽ കൂടി അതിന്റെ മാക്സിമം റേറ്റ് MRP 19 രൂപയാണ്. അതൊരു ബൊക്കേ സിസ്റ്റത്തിൽ വരുമ്പോൾ അതിനൊരു പാക്കേജ് സിസ്റ്റം കൊണ്ടുവന്നു. അങ്ങനെയുള്ള പാക്കേജ് സിസ്റ്റം ഒക്കെ കൂട്ടി വരുമ്പോൾ വലിയൊരു എമൗണ്ടിലേക്ക് ഇത് പോയി എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ സർവൈവ് ചെയ്തത് ഈ കേരളത്തിലെ ആവശ്യമുള്ള പ്രധാന ചാനലുകളൊക്കെ വെച്ച് ഒരു കളർഫുൾ ബൊക്കെ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു ബൊക്കെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കേരളാവിഷന്റെ കണക്ഷൻ കുറയാതെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞത്. മറ്റുള്ള സ്ഥലത്ത് ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് വലിയ വർധനവും വന്നു. ഇത് ഓപ്പറേറ്റർ തലത്തിലാണ് ഇത് നടപ്പിലാവേണ്ടത്. ഓപ്പറേറ്റർക്ക് ഈ പുതിയ ചേഞ്ച് സ്വായത്തമാക്കണതിലുള്ള സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കൊണ്ടാണ് കുറെ ആളുകൾ DTH-ലേക്കൊക്കെ അത് കടന്നുപോയിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമുക്കറിയാം DTH-ഉം കേബിൾ ടി വി അല്ല, എല്ലാവർക്കും OTT-ആണ്. ഇപ്പൊ ഈ പറയുന്ന ബ്രോഡ്കാസ്റ്റർ പോലും അവരുടെയൊക്കെ OTT പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയുടെ ഒരു മുന്നോട്ടുള്ള പോക്കിന് കേരളാവിഷനും ഒരു OTT ആവശ്യകതയാണ്. ആ ഒരു കേരളാവിഷൻ OTT ഈ ഒരു ക്വാർട്ടറിന്റെ, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ക്വാർട്ടറിനുള്ളിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പൊ കേരളാവിഷന്റെ ഒരു OTT കൂടി നമ്മളിവിടെ വിഭാവനം ചെയ്യേണ്ട അതിന്റെ പ്രവർത്തനം നടക്കുകയാണ്. ആ OTT ഒരു പ്രത്യേകത നമുക്കറിയാം, കേബിൾ TV സെറ്റോപ്പ് ബോക്സിൽ നമ്മൾ എല്ലാ ചാനലും കൂടി സ്വീകരിച്ചിട്ടാണ് നമ്മളൊരു കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പോ സോണി ലീവോ ഹോട്ട്സ്റ്റാറോ C5 ഓരോ കസ്റ്റമർ സെപ്പറേറ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അത് നിങ്ങൾ പലരും അത് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷനെ നമ്മൾ അഗ്രഗേറ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് കൊണ്ടുവരുന്നത്. വളരെയധികം പ്രൈവറ്റ് അഗ്രഗേറ്റഡ് പ്ലാറ്റ്ഫോംസ് ഡെവലപ്പ് ആയി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു MSO ബ്രോഡ്കാസ്റ്ററുടെയാണ് ഈ കണ്ടന്റുകളൊക്കെ. അവരായിട്ട് കഴിഞ്ഞ 10-30 കൊല്ലമായിട്ടുള്ള റിലേഷനൊക്കെ വെച്ച് നമ്മളും കൂടി അഗ്രഗേറ്റഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഓൾറെഡി ഹോട്ട്സ്റ്റാർ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോണി സി പോലെയുള്ള പ്രമുഖ, അതായത് മനോരമ മാക്സ് ഉൾപ്പെടെയുള്ള കണ്ടന്റുകളുടെ അഗ്രഗേഷൻ വരും ദിവസങ്ങളിൽ നമ്മൾ നടത്തും. അങ്ങനെ ഒരു അഗ്രഗേറ്റഡ് കണ്ടന്റും കേരളാവിഷന്റെ തനത് പ്രത്യേകത നമുക്കറിയാം പ്രാദേശിക ചാനലാണ്. ഇപ്പൊ തൃശ്ശൂർ ജില്ലയിൽ TCV, കേരളം മുഴുവനായിട്ട് നമുക്ക് കേരളാവിഷൻ ന്യൂസ് ഉണ്ട്. അതുപോലെ ഓരോ ജില്ലയിലും ഓരോ പ്രത്യേക ജില്ലാ പ്രാദേശിക ചാനലുകളുണ്ട്. ഇതിന്റെയൊക്കെ കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാം കേരളത്തിലുള്ള ആളുകളൊക്കെ തന്നെ അബ്രോഡാണ്. ഗൾഫ് കസ്റ്റമേഴ്സ്, ഗൾഫിലുള്ള ആളുകളുണ്ട്, വിവിധ US അല്ലെങ്കിൽ UK പോലെയുള്ള യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ മലയാളികളുണ്ട്. അവർക്ക് തനത് കണ്ടന്റ് പ്രാബല്യത്തിൽ കൊടുക്കണമെങ്കിൽ ആ വലിയ റേറ്റിലാണ് ഇന്നിപ്പോൾ കണ്ടന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൂടി നമുക്ക് ഈ പ്ലാറ്റ്ഫോം കേരളാവിഷന്റെ OTT വരുന്നതോടുകൂടി വേൾഡിൽ ആർക്കും, പ്രത്യേകിച്ച് മലയാളികളാണ് നമ്മുടെ മലയാള കേരള സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വരിക, അവർക്കൊക്കെ തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള OTT
പ്ലാറ്റ്ഫോം കൂടി മാർച്ചിന് മുമ്പ് തന്നെ നമ്മൾ ലോഞ്ചിങ്ങിലേക്ക് പോകണം. അപ്പൊ തീർച്ചയായിട്ടും കേരളാവിഷൻ എന്താണോ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഈ എട്ടാം സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ടെലികോം കമ്പനി കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ലക്ഷം വീടുകളാണ് ഇന്ന് കേരളത്തിൽ കേബിൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 11 ലക്ഷം ആയതിനോട് സൂചിപ്പിച്ചു. ഇനിയും 19 ലക്ഷം വീടുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയും. അത് മാത്രമല്ല, വീടുകൾ മാത്രമല്ല, നമുക്ക് പല എന്റർപ്രൈസ് കസ്റ്റമറും ഒക്കെ കൂടി വരുമ്പോൾ വലിയൊരു കണക്ടിവിറ്റിയാണ് കേരളാവിഷൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മാത്രം കണക്കാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ വരുമ്പോൾ ടെലികോം കമ്പനി കഴിഞ്ഞാൽ 5-ാമത്തെ സ്ഥാനത്തേക്ക് ഉയർത്താന്നുള്ളതാണ് വരും നാളുകൾ. അത് കുറച്ച് സമയമെടുക്കുമായിരിക്കും. അതിന്റെ ഒരു കാലയളവിലേക്ക് 5-ാം പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെയും നയം. അതിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ജനങ്ങളോട്, കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട്, എല്ലാവരോടും ഈ പ്രത്യേകിച്ച് പ്രസ് മീഡിയ, കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെമായി ബന്ധപ്പെട്ടുള്ള പ്രസ് റിലീസിലൊക്കെ സഹകരിച്ചിട്ടുള്ള എല്ലാവരോടും ഈ അവസരത്തിൽ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. അതായത് ഇപ്പൊ നമുക്ക് MSO എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഡിജിറ്റൽ സിഗ്നൽ കൊടുക്കാൻ നമുക്കൊരു ഇന്ത്യക്കകത്ത് ഒരു MSO ലൈസൻസ് മതി. അത് ആർക്കും എവിടെയും കൊടുക്കാം, സിഗ്നൽ ഇന്ത്യക്കകത്ത് എവിടെയും കൊടുക്കാം. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിലാണെങ്കിൽ നമ്മൾക്ക് ആദ്യം ഉണ്ടായിരുന്നത് B-class license ആണ്. അത് കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ലൈസൻസ് ആയിരുന്നു. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, A-class license എടുത്തു. അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഇന്ന് രാജ്യത്ത് MSO ലെവലിലുള്ള ബിസിനസ്സും കോർപ്പറേറ്റുകളുടെ കയ്യിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന ബാക്ക് എൻഡിലൊക്കെ തന്നെ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. ഇത്തരം ബിസിനസ് ഇവിടെ കേരളത്തിൽ കേരളാവിഷനുള്ള പോലെ തന്നെ തമിഴ്നാട്ടിൽ TCCL ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെയുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ സൗത്ത് ഇന്ത്യയിലാണ് വ്യത്യസ്തമായ കാഴ്ചപ്പാടോട് കൂടി വർക്കിയുന്ന സംവിധാനങ്ങളുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും തമിഴ്നാടിന്റെ പല ബോർഡറുകളിലും ഇപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് വയനാട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിന്റെ ഏരിയയിൽ ഓൾറെഡി നമ്മുടെ സർവീസ് ഉണ്ട്. അത് നമ്മുടെ A-class license ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ അതിനകത്ത് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വരും. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയി അവരെ കണ്ട് സംസാരിച്ച് ഈ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററിൽ നിന്ന് ഇന്ത്യക്കകത്ത് എവിടെയും നമുക്ക് ഡയറക്റ്റ് സർവീസ് പ്രൊവൈഡറുടെ പോയിന്റ് ടു പോയിന്റ് കണക്ടിവിറ്റി എടുത്തുകൊണ്ട് അവിടെ എത്തിക്കുകയും അവിടെ അവർക്ക് വേണ്ട ബിസിനസ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കൊടുക്കാനും കഴിയും. അപ്പോൾ ഓപ്പറേറ്റർമാർ വഴിയാണ് നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യക്കകത്ത് എവിടെയും കൊടുക്കാവുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ മാറുകയാണ്. കാരണം കേരളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ബിസിനസ് വെർട്ടിക്കലിലേക്ക് അധികം കടക്കാതെ പോയത്. 1.5 വർഷം മുമ്പാണ് നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കൂടുതൽ ബിസിനസ് എക്സ്പാൻഷൻ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ നമ്മൾ ചെയ്യും. അതാണ് കേരളാവിഷൻ ഉദ്ദേശിക്കുന്നത്. OTT അഗ്രഗേഷൻ, നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഹോട്ട്സ്റ്റാർ നമുക്ക് പ്രീമിയം പ്ലാൻ എടുക്കണമെങ്കിൽ 1499 അല്ലെങ്കിൽ 999 1 ഇയർ സബ്സ്ക്രിപ്ഷൻ, അതുപോലെ C5 ഒരു റേറ്റ് ഉണ്ടാവും, മനോരമ മാക്സിന് ഉണ്ടാവും. ഇതിനൊക്കെ അഗ്രഗേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അത് കാണണമെങ്കിൽ തന്നെ, ഇപ്പോൾ ഹോട്ട്സ്റ്റാർ കാണണമെങ്കിൽ ഹോട്ട്സ്റ്റാറിന്റെ ആപ്പിൽ കയറണം, അല്ലെങ്കിൽ സോണി ലീവ് ആണെങ്കിൽ സോണി ലീവിന്റെ ആപ്പിൽ പോകണം. ഇത് അഗ്രഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളാവിഷന്റെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഏത് സിനിമയാണോ അവർക്ക് വേണ്ടത്, സോണി ലീവിലെ കണ്ടന്റ് ആയിക്കോട്ടെ ഹോട്ട്സ്റ്റാറിലായിക്കോട്ടെ, ഇതിനൊക്കെ അവർക്ക് സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ തമ്പ്നെയിൽസ് ആയിരിക്കും നമുക്ക് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ അത് ഈ പറയുന്ന ഉദാഹരണം പറഞ്ഞാൽ എല്ലാം കൂടി ഒരു 1000 രൂപയോ അല്ലെങ്കിൽ ഇത് വരുന്നത് ചുരുങ്ങിയ നിരക്കിൽ തന്നെ ബ്രോഡ്ബാൻഡ് ഉൾപ്പെടെ നമുക്ക് ഈ സർവീസൊക്കെ കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം അതുമായി ബന്ധപ്പെട്ട് കേരളാവിഷൻ ആപ്പിന് ഉണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ ഒരു 100 MBBS പ്ലാനിന്റെ ഇപ്പോഴത്തെ റേറ്റ് $699+ GST ആണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് ഉള്ളത്. അപ്പോൾ അതിന് മുകളിൽ $699+ GST പ്ലാനിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ 125 ഉണ്ട്, 300 MBBS ഉണ്ട്, ഏതൊക്കെ പ്ലാൻ ഉണ്ടോ അതിനൊക്കെ തന്നെ നമ്മൾ ഈ മോഡൽ സൗജന്യമായി തന്നെ കൊടുക്കും. ഇപ്പൊ നമ്മൾ 1 TB വരെയുള്ള 1000 MB വരെയുള്ള പ്ലാനുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.